പി എസ് സി പഠനമുറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയുള്ള ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു എച്ച് എച്ച് റിസ്ലെ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു എച്ച് എച്ച് റിസ്ലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് ആണ് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണ് ഇത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇപ്രകാരം വ്യക്തമാക്കിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണ് ഇത് ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇപ്രകാരം വ്യക്തമാക്കിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹർഡിഞ്ച് രണ്ടാമനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയിയാണ് ആണ് ഹർഡിഞ്ച് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചതാരായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോന ബംഗ്ല എന്ന ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരായിരുന്നു വി ഒ ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വി ഒ ചിദംബരം പിള്ള കമ്പനി ആരംഭിച്ചത് പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വി ഒ ചിദംബരം പിള്ള കമ്പനി ആരംഭിച്ചത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടിയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് തൂത്തുക്കുടി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സമരകാലത്ത് ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചതാരായിരുന്നു പ്രഫുല്ല ചന്ദ്ര സ്വദേശി സമരകാലത്ത് ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്രറായ് ആണ് കൃഷ്ണകുമാർ മിത്ര ബംഗാളി ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് സഞ്ജീവനി കൃഷ്ണകുമാർ മിത്ര ബംഗാളി ഭാഷയിൽ ആരംഭിച്ച മാസികയേതാണ് സഞ്ജീവനി സ്വദേശപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം കൃഷ്ണകുമാർ മിത്ര മുന്നോട്ട് വെച്ചത് സഞ്ജീവനി എന്ന മാസികയിലൂടെയാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം കൃഷ്ണകുമാർ മിത്ര മുന്നോട്ട് വെച്ചത് സഞ്ജീവനി എന്ന മാസികയിലൂടെയാണ് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടി അശ്വനി കുമാർ ദത്ത സ്ഥാപിച്ച സംഘടനയാണ് സ്വദേശ് ബാന്ധവ് സമിതി സ്വദേശി സമരകാലത്ത് ഭാരത്മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് ഭാരത്മാത എന്ന ചിത്രം വരച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരണത്തിനായി വൽക്കരണത്തിനായി അഭിനീന്ദ്രനാഥ ടാഗോർ കൽക്കത്തയിൽ സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി വൽക്കരിക്കുന്നതിനായി അഭിനീന്ദ്രനാഥ ടാഗോർ കൽക്കത്തയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്വദേശി സമരകാലത്ത് രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയാണ് എട്ട് സ്വദേശി സമരകാലത്ത് രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാകയുടെ താമരകളുടെ എണ്ണം എട്ടാണ് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ഈ ത്രിവർണ പതാക ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ഈ ത്രിവർണ പതാക സ്വദേശി മിത്രം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് സ്വദേശി മിത്രം എന്ന പത്രത്തിന്റെ സ്ഥാപകനാരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഏഴിനാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആഘോഷിച്ചു തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആഘോഷിച്ചു തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മഹാരാഷ്ട്രയിൽ പ്രവർത്തനം ആരംഭിച്ച വിപ്ലവ സംഘടനയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മഹാരാഷ്ട്രയിൽ പ്രവർത്തനം ആരംഭിച്ച വിപ്ലവ സംഘടനയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ ഗണേഷ് സവർക്കർ എന്നിവരാണ് ഗദ്ദാർ പാർട്ടി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഖദ്ദാർ പാർട്ടി രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ ആണ് ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയാണ് സാൻ ഫ്രാൻസിസ്കോ ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിപ്ലവം എന്നാണ് ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകർ ലാലാ ഹർദയാൽ സോഹൻ സിംഗ് ബഗ്ന താരക് ദാസ് എന്നിവരാണ് പാർട്ടിയുടെ സ്ഥാപകർ ലാലാ ഹർദയാൽ സോഹൻ സിംഗ് താരക് നാഥ് ദാസ് എന്നിവരാണ് രണ്ട് ദശാബ്ദ കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് രണ്ട് ദശാബ്ദ കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് ജനുവരി ഒൻപതാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ആണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ മാർഗദർശിയായി അംഗീകരിക്കപ്പെടുന്ന വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലേയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ മാർഗദർശിയായി അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജി ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുൻപ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലേയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യ പൊതു പരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷം പങ്കെടുത്ത ആദ്യ പൊതു പരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് നീലം കർഷകർക്കു വേണ്ടി ഗാന്ധിജി സംഘടിപ്പിച്ച സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സംഘടിപ്പിച്ച സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം തീൻകടിയ വ്യവസ്ഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹം തീൻകടിയ വ്യവസ്ഥ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചമ്പാരൻ സമരം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സമരം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ രാജ്കുമാർ ശുക്ല അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം പ്ലേഗ് ബോണസ് ഏത് സത്യാഗ്രഹവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരം പ്ലേഗ് ബോണസ് അഹമ്മദാബാദ് മിൽ സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേദയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേദയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരെല്ലാമാണ് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മൽ ഖാൻ ആരൊക്കെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് ഹക്കിം അജ്മൽ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന് വേദിയായ നഗരമാണ് ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന് വേദിയായ നഗരം ഡൽഹി ആണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധിയാണ് ഓൾ ഇന്ത്യ ഗിലാഫത്ത് കോൺഫറൻസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മഹാത്മാഗാന്ധി സ്വദേശി സമരകാലത്ത് അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരത് മാത എന്ന ചിത്രമാണ് കാണുന്നത് ശ്രദ്ധിക്കുക നമുക്ക് റൗലറ്റ് ആക്ടിനെ പറ്റി നോക്കാം അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നത് ഏത് നിയമത്തിന്റെ ഔദ്യോഗിക നാമമാണ് റൗലറ്റ് ആക്ടിന്റെ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നത് റൗലറ്റ് ആക്ട് എന്ന നിയമത്തിന്റെ ഔദ്യോഗിക നാമമാണ് പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലെറ്റ് ആക്ട് റൗലറ്റ് നിയമം നടപ്പാക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർ സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർ സിഡ്നി റൗലറ്റ് ആണ് ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിച്ചത് റൗലറ്റ് ആക്ട് ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സത്യാഗ്രഹ സമരം ആദ്യമായി പ്രയോഗിച്ചത് റൗലറ്റ് ആക്ട്